Assalamu alaikum wa rahmatullahi wa barakatuh. All of you take your activity sheet number 2. First of all of you write your name yourself. Makkal thanne per ezhuthuka ennu seidha parayunna oru karyamaanu ṭo. Appo da ivide oru picture eduthittundo. Tharana nammade bunny aanalle. Tharana nammade bunny alle. Rabbit. Ee rabbitinte per endana bunny aanalle. നോക്കിക്ക് ബണ്ണിയുടെ കുറേ കയ്യിൽ കുറേ ബലൂൺസ് ഉണ്ട്. കണ്ടോ മക്കളെ, കുറേ ബലൂൺസ് ഉണ്ട്. ആ ബലൂൺസിലൊക്കെ കുറച്ച് എന്തുണ്ട്, നമ്മുടെ ലെറ്റേഴ്സുകളുണ്ട് അല്ലേ, ആൽഫബറ്റിക്സുകളുണ്ട്. നോക്കിക്ക്, ഇവിടെ കുറച്ച് ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. നോക്കിക്ക്, കളർ കോഡ് പറഞ്ഞിട്ടുണ്ട്. നോക്കിക്ക്, ബലൂൺസ് വിത്ത് ക്യാപിറ്റൽ ലെറ്റർ ബ്ലൂ. അപ്പോൾ ഇവിടെ ക്യാപിറ്റൽ ലെറ്റേഴ്സിലുള്ള ബലൂണുകൾക്ക് ഏത് കളറാണ് കൊടുക്കേണ്ടത്, ബ്ലൂ കളറാണ് കൊടുക്കേണ്ടത്. മനസ്സിലായ മക്കളെ, ക്യാപിറ്റൽ ലെറ്റർ ഉള്ള ബലൂൺസിന് ഏത് കളർ കൊടുക്കണം, ബ്ലൂ കളർ കൊടുക്കണം. ബലൂൺസ് വിത്ത് സ്മോൾ ലെറ്റർ യെല്ലോ. ഇപ്പോൾ സ്മോൾ ലെറ്റർ ഉള്ള ബലൂൺസിന് ഏത് കളർ കൊടുക്കണം, യെല്ലോ കളർ കൊടുക്കണം. മനസ്സിലായ മക്കളെ, സ്മോൾ ലെറ്ററിന് യെല്ലോ കളറും ക്യാപിറ്റൽ ലെറ്ററിന് ഏത് കളറാണ് കൊടുക്കേണ്ടത്, ബ്ലൂ കളർ. ഇനി ക്ലാസ് റൂം ആക്ടിവിറ്റി ആണ്, ഇത് മക്കൾക്ക് വീട്ടിലും ചെയ്യാവുന്നതാണ്. നോക്കിക്കേ, ലെറ്റ് ദ ചിൽഡ്രൻ ബ്രിങ് ബലോൺസ് ആൻഡ് റൈറ്റ് ഫസ്റ്റ് ലെറ്റേഴ്സ് ഓഫ് ദെയർ നെയിംസ് ഇൻ ക്യാപിറ്റൽസ് ആൻഡ് ഇൻ സ്മോൾ ലെറ്റേഴ്സ്. മക്കളുടെ വീട്ടിൽ ബലൂൺസ് ഉണ്ടാവോ, ബലൂൺസ് ഉണ്ടെങ്കിൽ അതെടുത്തിട്ട് ഒരു സ്കെച്ച് പെനുകൊണ്ട് മക്കളുടെ പേരിൻ്റെ ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റലിലും സ്മോളിലും എഴുതുക. ക്യാപിറ്റൽ ലെറ്റർ ഉള്ള ബലൂൺസിൽ ഏത് കളർ കൊണ്ട് എഴുതണമെന്നറിയോ, ബ്ലൂ കളർ കൊണ്ട് എഴുതണം. ബ്ലൂ കളർ സ്കെച്ച് പെനുകൊണ്ട് ക്യാപിറ്റൽ ലെറ്ററിൽ മക്കളുടെ പേരിൻ്റെ ഫസ്റ്റ് ലെറ്റർ എഴുതുക. എന്നിട്ട് വേറൊരു ബലൂൺ എടുത്തിട്ട് സ്മോൾ ലെറ്റർ, മക്കളുടെ പേരിൻ്റെ ഫസ്റ്റ് ലെറ്റർ തന്നെ, അത് ഏത് ലെറ്ററാണോ അതിൻ്റെ സ്മോൾ ലെറ്റർ യെല്ലോ കളർ വെച്ചിട്ട് എഴുതുക. ബലൂൺ ഉണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി കേട്ടോ. എന്നിട്ട് അതുമായിട്ട് നിൽക്കുന്ന ഒരു ഫോട്ടോ സേതാക്കി പോസ്റ്റ് ചെയ്ത് തരിക. മനസ്സിലായ മക്കൾക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ മക്കളുടെ കയ്യിൽ ബലൂൺ ഉണ്ടെങ്കിൽ മാത്രം മതി, പുറത്ത് പോയി വാങ്ങിക്കൊന്നും വേണ്ട കേട്ടോ, അതിനായിട്ട് നിർബന്ധം പിടിക്കുകയൊന്നും വേണ്ട. ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക, അതല്ലെങ്കിൽ ഒരു വൈറ്റ് പേപ്പർ എടുത്തിട്ട് അങ്ങനെ ചെയ്താലും മതി. ഒരു വൈറ്റ് പേപ്പർ എടുത്തിട്ട് മക്കളുടെ പേരിൻ്റെ ക്യാപിറ്റൽ ലെറ്ററും സ്മോൾ ലെറ്ററും ചെയ്ത് പറഞ്ഞ കളറുകൾ, ക്യാപിറ്റൽ ആണെങ്കിൽ ഏത് കളർ വേണം, ബ്ലൂ കളറും, പിന്നെന്താണ് സ്മോൾ ലെറ്ററിൽ എഴുതുമ്പോൾ യെല്ലോ കളറും യൂസ് ചെയ്യുക. ബലൂൺ ഇല്ലെങ്കിൽ ഒരു വൈറ്റ് പേപ്പർ എടുത്തിട്ട് ചെയ്യുക ഇൻഷാല്ലാ. എന്നിട്ട് മക്കൾ അതുമായിട്ട് നിൽക്കുന്ന ഒരു ഫോട്ടോ എടുത്തിട്ട് സീതാക്ക് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്ത് തരിക ഇൻഷാല്ലാ. അപ്പോൾ അതാരും മറക്കല്ലേ. നോക്കി, ഷേപ്പ് ഓഫ് ബലൂൺസ് ഉണ്ടോ, ഷേപ്പ് ഓഫ് ബലൂൺസ്, ബലൂൺസിൻ്റെ ഷേപ്പ് എന്താണെന്ന് നോക്കിക്കേ മക്കളെ. ഇത് ഉണ്ടോ, റൗണ്ട് ഷേപ്പാണ്, സർക്കിൾ ഷേപ്പാണല്ലേ. മനസ്സിലായ മക്കളെ, സർക്കിൾ ഷേപ്പാണ് ഇവിടെയുള്ള ബലൂൺസിനുള്ളത്, കണ്ടോ. പിന്നെ പല പല ഷേപ്പിലുള്ള ബലൂൺസ് ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്, മാർക്കറ്റുകളിൽ അവൈലബിൾ ആണ്, കണ്ടിട്ടുണ്ടാവുമല്ലോ മക്കൾ അല്ലേ. ലവ് സിമ്പലിൻ്റെ ഉണ്ട്, പിന്നെന്തിൻ്റെയാണ്, ഓവൽ ഷേപ്പിലുള്ള നല്ല നീണ്ട സർക്കിളിലുള്ള, അതിനാണ് നമ്മൾ ഓവൽ ഷേപ്പ് എന്ന് പറയുന്നത്. ആ ഷേപ്പിലൊക്കെയുള്ള ബലൂൺസുകൾ അവൈലബിൾ ആണ് അല്ലേ. ഇവിടെയുള്ള നമ്മുടെ ബലൂൺ ഏത് ഷേപ്പാണെന്ന് നോക്കിക്കേ, സർക്കിൾ ഷേപ്പാണ് കേട്ടോ. അടുത്ത് നോക്കിക്കേ, ബ്ലോയിങ് എയർ ഇൻ ആൻഡ് ഔട്ട് അല്ലേ. നമ്മൾ എങ്ങനെയാണ് ബലൂണിൽ കാറ്റ് നിറയ്ക്കുക അല്ലേ, എന്നിട്ട് ചിലപ്പോൾ അത് നമ്മൾ കാറ്റ് നിറയ്ക്കുന്ന സമയത്ത് എന്താണ്, അത് നമ്മളെ നിന്ന് വിട്ടുപോയിട്ട് ആ കാറ്റ് നമ്മൾ കാറ്റ് നിറയ്ക്കുമ്പോഴത്തേക്ക് അത് തിരിച്ച് ഇറങ്ങാറുണ്ട് അല്ലേ. ചിലർ പമ്പ് ചെയ്ത് കാറ്റ് ബലൂണിൽ കയറ്റാറുണ്ട്. നമ്മൾ ചിലർ എന്താണ് വീർപ്പിക്കുക അല്ലേ, വായിൽ വെച്ചിട്ട് വീർപ്പിച്ച് എയർ അതിൽ കയറ്റാറുണ്ട്. അപ്പോൾ നോക്കിക്കേ, നെക്സ്റ്റ് ബലൂൺ റോക്കറ്റ്സ്.
ബലൂൺ വെച്ചിട്ട് നമ്മൾ റോക്കറ്റ് എഴുതിടും അല്ലേ? എങ്ങനെയാണ്? ആ ഇങ്ങനെ കാറ്റ് നിറച്ചതിന് ശേഷം നമ്മൾ അതങ്ങ് കാറ്റങ്ങ് വിടും. വിടുമ്പോഴത്തേക്ക് ബലൂൺ ഇങ്ങനെ കാറ്റ് പോയി ഇങ്ങനെ ചുറ്റി 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 വന്ന് ലാസ്റ്റ് എന്താണ്, കാറ്റ് ഫുള്ള് തീർന്നു കഴിയുമ്പോൾ താഴെ വന്ന് വീഴും അല്ലേ? അങ്ങനെ നമ്മൾ ബലൂൺ റോക്കറ്റ്സുകൾ ഉണ്ടാക്കാറുണ്ട്. അടുത്ത് നോക്കി, മെയ്ഡ് ഓഫ് റബ്ബർ ഇലാസ്റ്റിക്. റബ്ബർ ആൻഡ് ഇലാസ്റ്റിക്. ഓക്കെ, ഈ ബലൂൺ എന്തുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്? റബ്ബർ വെച്ചിട്ടാണ് കേട്ടോ. അതുകൊണ്ട് മക്കളത് വായിലൊന്നും ഇടരുത്, ഇറങ്ങി പോയി കഴിഞ്ഞാൽ നമുക്ക് വലിയ വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും അല്ലേ. അപ്പോൾ മക്കളത് ഒരിക്കലും വായിലിടരുതേ. ബലൂണൊക്കെ പൊട്ടിയ പീസുകളൊക്കെ എടുത്ത് വായിലിടുക ചെയ്യരുത്. ഇറങ്ങിപ്പോയാൽ വലിയ വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടാകും. ഓക്കെ, അപ്പോൾ അത് മക്കളെല്ലാം ശ്രദ്ധിക്കുക ഇൻഷാല്ലാ. അപ്പോൾ സീത പറഞ്ഞ ഈ രണ്ട് കാര്യങ്ങൾ നന്നായിട്ട് ഭംഗിയായിട്ട് ചെയ്യുമോ? ചെയ്യല്ലേ. നോക്കിക്കേ, ഇവിടെ എന്തൊക്കെയാണെന്ന് പറഞ്ഞു. ക്യാപിറ്റൽ ലെറ്റേഴ്സിന് ബ്ലൂ കളർ കൊടുക്കുക, സ്മോൾ ലെറ്റേഴ്സിന് യെല്ലോ കളർ കൊടുക്കുക. പിന്നെ സീത പറഞ്ഞ കാര്യം മറക്കണ്ട. വീട്ടിലെ ബലൂൺ ഉണ്ടെങ്കിൽ മക്കളുടെ പേരിൻ്റെ ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ലെറ്ററിലും സ്മോൾ ലെറ്ററിലും എഴുതുക, സീത പറഞ്ഞ കളറുകളിൽ. ബലൂൺ ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു വൈറ്റ് പേപ്പർ എടുത്തിട്ട് അങ്ങനെ മക്കളുടെ പേരിൻ്റെ ഫസ്റ്റ് ലെറ്റർ എഴുതിയതിന് ശേഷം മക്കൾ അതുമായിട്ട് നിൽക്കുന്നൊരു ഫോട്ടോ എടുത്ത് സീതയ്ക്ക് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്ത് തരിക. ഓക്കെ, ബലൂണിൻ്റെ ആരും വാശി പിടിക്കുകയൊന്നും ചെയ്യരുതേ. വൈറ്റ് പേപ്പർ വെച്ചിട്ട് ചെയ്ത് തന്നാലും മതി സീതയ്ക്ക്. ഓക്കെ, ആരും ബലൂണിന് വേണ്ടി വാശി പിടിക്കേണ്ട കേട്ടോ, നല്ല മക്കളാണ്. അപ്പോൾ ഈ സാഹചര്യത്തിൽ പാരൻസിനെ ആരും ബുദ്ധിമുട്ടിക്കരുത് കേട്ടോ. ബലൂൺ വീട്ടിലുണ്ടെങ്കിൽ മാത്രം ബലൂൺ കൊണ്ട് ചെയ്താൽ മതി, ഇല്ലെങ്കിൽ വൈറ്റ് പേപ്പർ കൊണ്ട് ചെയ്താൽ മതി. സീത രണ്ട് ഓപ്ഷൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിലേതെങ്കിലും ഒന്ന് ചെയ്തിട്ട് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്ത് തരിക ഇൻഷാല്ലാ. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.